നമസ്കാരം വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇനി ഞാൻ വന്നിട്ടുള്ളത് ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ആയിട്ടുള്ള ഒരു കിഡ്ലൻ വെയ്റ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അതേസമയം ഫില്ലിംഗുമാണ് അപ്പോൾ ഇത്രയൊക്കെ മതിയല്ലോ നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്യുമ്പം ഇതാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം ഇത് മൂന്ന് നേരം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത പല റെസിപ്പീസും നമുക്ക് രാത്രിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കാരണം കാർബോഹൈഡ്രേറ്റ് മിനിമം എമൗണ്ടിൽ മാത്രമേ ഡിന്നറിന് പാടുള്ളൂ ഡിന്നറിന് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ഡിന്നറിന് എപ്പോഴും ഓട്സ് റെസിപ്പീസ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള വെയ്റ്റ് ലോസിന് സഹായിക്കും നിങ്ങൾ വെയ്റ്റ് ലോസ് ജേർണിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒന്നാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എഗ് വൈറ്റും ഓട്സും ആണ് ഇത് രണ്ടും തന്നെ വെയ്റ്റ് ലോസ് ഒരുപാട് സഹായിക്കുന്നതാണ് എഗ് വൈറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ് പ്രോട്ടീൻ സാവധാനമേ ദഹിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് തരും കൂടാതെ തന്നെ ഓട്സ് ഉണ്ട് ഓട്സ് എന്ന് പറയുന്നത് പ്രോട്ടീനും ഫൈബറും ഉണ്ട് അത് രണ്ടും തന്നെ വെയ്റ്റ് ലോസിന് സഹായിക്കുന്നതാണ് രണ്ടും കൂടി ആവുമ്പം നമുക്ക് വിശപ്പ് കുറച്ച് ഒരുപാട് സമയം നമ്മളെ ഫുള്ളാക്കി നിർത്താൻ സഹായിക്കും വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ഡിന്നർ എപ്പോഴും നേരത്തെ കഴിക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ കുറേ രാത്രിയിൽ കുറേ നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങും പക്ഷേ ഇത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരുന്നില്ല നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെ ഉണ്ടാവും ആഴ്ച നിങ്ങൾ ഡയറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം കാണാൻ സാധിക്കും മറ്റ് സമയത്തെ രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡൊന്നും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഡിന്നറിന് ഇത് ഇൻക്ലൂഡ് ചെയ്യാമെങ്കിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും 7 മണിക്ക് മുമ്പായിട്ട് ഇത് കഴിച്ചിട്ട് പിന്നീടൊന്നും കഴിച്ചില്ലെങ്കിൽ നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസിന് തന്നെ സഹായിക്കും ഓട്സ് എന്ന് പറയുന്നത് ഷുഗർ ഉള്ളവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കൂടാതെ തന്നെ തൈറോയിഡ് PCOD PCOS ഒക്കെ ഉള്ളവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഒട്ടും ടെൻകളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ ഓട്സ് എടുത്തിട്ടുണ്ട് 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് കുതിർത്തെടുക്കാവുന്നതാണ് ഇതിൽ ഞാൻ റോസ്റ്റ് ചെയ്ത ഓട്സ് ആണ് ചേർത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്ത ഓട്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല റോസ്റ്റ് ചെയ്ത ഓട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല ചിലർക്കൊക്കെ എങ്കിലും ഈ ഓട്സ് യൂസ് ചെയ്യുമ്പം ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും റോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ സോക്ക് ചെയ്തോ ശേഷം മാത്രം യൂസ് ചെയ്യാം അപ്പോൾ അതൊന്ന് സോക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട പൊട്ടിച്ചെടുക്കാം ഈ റെസിപ്പിയിൽ നമ്മൾ എഗ് വൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് മുട്ടയുടെ വെള്ളം മാത്രം മതി മഞ്ഞ നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പം ഞാൻ മുട്ട സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിച്ചു തരുന്നത് എഗ് സെപ്പറേറ്റർ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് സെപ്പറേറ്റ് ആയി വരും അപ്പോൾ എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഞാൻ ഈസി ആയിട്ട് മുട്ട വേർതിരിക്കാനുള്ള ഒരു മെത്തേഡാണ് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ 3 മുട്ട എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് 2 മുതൽ 4 മുട്ടയുടെ വെള്ളം വരെ എടുക്കാവുന്നതാണ് മിനിമം 2 മുട്ടയെങ്കിലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 2 എഗ് വൈറ്റ് ദിവസം ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് കാരണം പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒക്കെ കാരണം നമുക്ക് മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മുട്ടയുടെ വെള്ളം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ വെള്ളം വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിച്ചതാണ് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് വെയ്റ്റ് ലോസ് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുമ്പം അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾസ് ആണ് വെജിറ്റബിൾസ് നിങ്ങളുടെ ടേസ്റ്റിനും അല്ലെങ്കിൽ അവൈലബിലിറ്റിക്കും ഒക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉള്ളി എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിൻ്റെ ഒപ്പം ചോപ്പ് ചെയ്ത പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഷൂട്ട് ചെയ്തപ്പോൾ വിട്ടുപോയതാണ് അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓൾറെഡി നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആവശ്യത്തിന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ഓട്സ് ആണ് ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓട്സ് പൊടിച്ചായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ പൊടിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഈ രീതിയിലൊന്ന് കുതിർത്തെടുത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ ഓട്സും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷനാണ് അതിനുശേഷം ഇത് തവ ചൂടാവുമ്പം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം പതിയെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ തവയിൽ ഓയിൽ ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഓപ്ഷനാണ് റിഫൈൻഡ് ഓയിൽ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ
ഒക്കെ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് ലോസിന്. അപ്പോൾ അതിവയിൽ ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അടച്ച് വെച്ച് ഒരു സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഒരു സൈഡൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാവുന്നതാണ്. തിരിച്ചിട്ട് മറ്റേ സൈഡ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തിരിച്ചിടുമ്പം ശ്രദ്ധിച്ച് വേണം തിരിച്ചിടാനായിട്ട്. കാരണം വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, വെജിറ്റബിൾസിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി കൂടിപ്പോയി കഴിഞ്ഞാൽ. അപ്പം ശ്രദ്ധിച്ച് വേണം തിരിച്ചിടാനായിട്ട്. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഹെൽത്തി, ടേസ്റ്റി ആൻഡ് ഫില്ലിംഗ് ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഫൈബർ പ്രോട്ടീൻ കോംബോ ആയതുകൊണ്ട് തന്നെ വളരെ ഫില്ലിംഗ് ആണ്. ഡയറ്റ് ചെയ്യുന്നവരൊക്കെ, അതായത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവരൊക്കെ മെയിനായിട്ടും ഡിന്നറായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് റെസിപ്പിയാണ് ഈ ഓട്സ് ഓംലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ഫൈബർ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വെയ്റ്റ് ലോസ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏറ്റവും മെയിനായിട്ട് ഡിന്നറിന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ രാത്രിയിൽ ചപ്പാത്തി ചോറൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനേക്കാട്ടിൽ ഏറ്റവും ബെസ്റ്റ് ഓട്സ് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഒരുപാട് നേരം വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് കിട്ടും. കൂടാതെ തന്നെ മിനിമം എമൗണ്ടിലുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ചാനൽ ആദ്യമായിട്ടാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പം നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കും. പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സീ യു സൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.